ഇപ്പം എൻ്റെ കൂടെയുള്ളത് തൈയുള്ളതിൽ കുഞ്ഞാലിക്ക, കുമ്മങ്കോട് സ്വദേശിയാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളൊക്കെ റേഡിയോയിലൂടെയും മറ്റും അറിയുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാലിക്ക. കുഞ്ഞാലിക്ക ശാരീരികമായ ചില പ്രയാസങ്ങൾ കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും തൻ്റെ ഒരു റേഡിയോയിലൂടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇപ്പൊ ഫോണും വാങ്ങിയിട്ട് എല്ലാം അറിയലുണ്ട്. ആദ്യം റേഡിയത്തിൽ തന്നെ ഫോണില് പിന്നെ വാർത്ത എല്ലാം കേൾക്കും. ഇപ്പൊ എല്ലാം ഫോണിൽ കൂടിയിട്ടെല്ലാം കിട്ടുന്നുണ്ട്. വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം ഉണ്ട്. അപ്പോ ഏതാണ്ട് പുറത്തു പോകാറുള്ളത് ഈ ഇലക്ഷൻ ഒക്കെ വരുമ്പോ വോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പുറത്തിറങ്ങാറുണ്ട്. ഈ പ്രാവശ്യം കുഞ്ഞാലിക്ക വോട്ട് പുറത്ത് പോയിട്ടാ ചെയ്തത്? വോട്ട് ചെയ്യാൻ രണ്ട് പ്രാവശ്യം പോയിക്കുള്ളൂ. ഈ ഒരു റൂമിലിരുന്ന് കൊണ്ട് ദേശീയ അന്തർദേശീയ വിവരങ്ങൾ ഓരോന്നും പഠിക്കുന്ന മനസ്സിലാക്കുന്ന കുഞ്ഞാലിക്കയെ നമ്മുടെ നാട്ടുകാരിൽ പലർക്കും പരിചയമുണ്ടാകില്ല. കുഞ്ഞാലിക്കയെ കാണാനും സംസാരിക്കാനും പലപ്പോഴും ഞാനിവിടെ വരാറുണ്ട്. അത് കുഞ്ഞാലിക്കാക്കും ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, TV ചാനലുകളിലും മറ്റുമൊക്കെ നമ്മൾ പല രാഷ്ട്രീയ പ്രമുഖരുടെയും രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ പച്ച മനുഷ്യരുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഇന്നലെ കുമ്മങ്കോട് ടൗണിൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. വലിയ പ്രതികരണമാണ് അതിന് ലഭിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഇന്ന് കുഞ്ഞാലിക്കാന്റെ അഭിപ്രായം തേടി ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് വടകര ആര് ജയിക്കും നിങ്ങളൊരു അഭിപ്രായം? ഷഫീഫ് ജയിക്കും എന്റെ അഭിപ്രായം. അതിന് ഭൂരിപക്ഷം ഏതാണ്ട് ഒരു 1.5 ലക്ഷം. 1.5 ലക്ഷം ഈ പ്രാവശ്യം നമുക്ക് ഇന്ത്യന്റെ ഭരണം ആർക്ക് കിട്ടും നിങ്ങളൊരു വിലയിരുത്തല്? അതങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും രാഹുൽ ഗാന്ധിക്ക് പ്രതീക്ഷ ഉണ്ടോ പ്രധാനമന്ത്രിയായിട്ട്? ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പുറത്തേക്ക് അങ്ങനെ യാത്ര ചെയ്യാറില്ലെങ്കിലും കുഞ്ഞാലിക്ക പറഞ്ഞ ഒരു പ്രധാന കാര്യം കൂടി ഉണർത്തുകയാണ്. വണ്ടങ്ങ മേലെ റോഡങ്ങ നന്നാക്കും പോലെ നന്നാക്കേണ്ടിയിൽപ്പെട്ട ഇതുവരെ ഒരു കോലായിക്കില്ല. ഒരു കൊല്ലായതിന്റെ പണിയെടുത്ത് വെച്ചിട്ട് ഇതുവരെ കോലായിക്കില്ല. നിർബന്ധമായിട്ട് പറയണം. തന്റെ വീടിന്റെ പരിസരത്ത് കൂടെ പോകുന്ന കുമ്മങ്കോട് ഉള്ളീന്റെ അവിടെ മുക്ക് നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ റോഡിന്റെ കാര്യമാണ് കുഞ്ഞാലിക്ക ഉണർത്തിയത്. ഏതായാലും അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉൾപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.